ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോടൊപ്പം അപർണാവിജിത്താണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തമിഴ് മാരേജ് വ്ലോഗാണ്. അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കല്യാണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കില്ലേ? അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വരുന്ന ചടങ്ങുകളൊക്കെ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതും ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു തമിഴ് കല്യാണമാണ്. നമുക്ക് മലയാളികൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, ആ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കാണാനും അറിയാനൊക്കെ ഒരു കൗതുകം ഉണ്ടാവില്ലേ നമുക്ക്? അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ അത് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. വന്നപ്പോൾ തന്നെ നമുക്കവര് ഈ എന്താ ചന ചാട്ട് അത് തന്നിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. ഇതിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നടക്കുന്ന, വീട്ടിലല്ല, അവർ ചെറിയൊരു ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയത്, മെഹന്തി ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു ചടങ്ങിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മൈലാഞ്ചി ഇടലാണ്, മെഹന്തി ഇടലാണ്. അപ്പോൾ അവിടെ മെഹന്തി ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവർക്കും തന്നെ ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന എല്ലാവർക്കും അവർ മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് അവരിടുന്നത്. എനിക്കൊന്നും ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ 2 കൈയിലും അവരിട്ട് തരും. അവരത്രയും എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവരിട്ട് തന്നിട്ടുണ്ടായിരുന്നു. മെഹന്തി മാത്രമല്ല, അതിനുശേഷം നളുങ്ക് എന്ന് പറയുന്ന, അങ്ങനെ ഞാൻ തോന്നുന്നു കേട്ടോ പ്രനൗൺസ് ചെയ്യുന്നത്, ആ ഒരു ഫംഗ്ഷനും കൂടെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത് നമ്മുടെ ഒരു ചടങ്ങൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ അനുഗ്രഹമൊക്കെ തരുന്ന അങ്ങനത്തെ, അതും പിന്നെന്താ ആരതി എടുക്കലും ഒക്കെ ആയിട്ട്, പിന്നെ എന്താ ദൃഷ്ടിയൊന്നും അങ്ങനെ ദൃഷ്ടിദോഷമൊന്നും വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണെന്ന് തോന്നുന്നു നളുങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ.
അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ആരതി എടുക്കലാണ്. ആ ചുവപ്പ് കളറിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ചുണ്ണാമ്പും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തതാണ്. ഇപ്പം എന്നിട്ട് അതിലേക്ക് വെറ്റില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കർപ്പൂരം കൂടെ കത്തിച്ചിട്ട് ഇങ്ങനെ ആരതി എടുക്കൽ അതാണ്. എന്നിട്ട് ഇങ്ങനെ ആരതി ഒഴിയും. അതാണ് അടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത്. ഇത് പെണ്ണിൻ്റെ വീട്ടിലുള്ള റിലേറ്റീവും അതുപോലെ ചെക്കൻ്റെ സൈഡിലുള്ള ആളും കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് പുറത്ത് കൊണ്ടുപോയി മറിച്ചിട്ട് അതിൽ ഇങ്ങനെ എന്താ കർപ്പൂരം കത്തിക്കുന്നു. അതാണ് ആ ഒരു ചടങ്ങ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദൃഷ്ടിദോഷമൊക്കെ ചെക്കനും പെണ്ണും അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ദൃഷ്ടിദോഷമൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങ്, ഒരു വിശ്വാസം, അതാണ് അത് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ ആ ഒരു ചടങ്ങുകളെന്ന് പറയുന്നത്. അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇവരുടെ കല്യാണ റിസപ്ഷനും അതുപോലെ കല്യാണ ദിവസത്തെ ചടങ്ങുകളൊക്കെ ഉൾപ്പെടുത്താം.